ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ടു ടയർ കേക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യത്തെ ടയർ, അത് താഴത്തെ ലെയറായിട്ട് വരുന്നത് ഡമ്മിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡമ്മിയിലാണ് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡമ്മിയിലേക്ക് ഇട്ടിട്ടുള്ള ക്രീം കുറച്ച് ഓവർ ബീറ്റായി പോയ ക്രീമാണ് കേട്ടോ. പിന്നെ അത് ശരിയാക്കാൻ നിന്നിട്ടില്ല, കാരണം നമ്മൾ കേക്കിലേക്ക് ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് ഡമ്മി നമ്മൾ തന്നെ തെർമോക്കോൾ വെച്ചിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഡമ്മി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏത് സൈസിലാണോ കേക്ക് വേണ്ടത് ആ ഒരു സൈസിൽ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് അതെല്ലാം കൂടി ഒന്നിങ്ങനെ കൂട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഡമ്മി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. 8 ഇഞ്ച് ടിന്നിൻ്റെ ആ ഒരു സൈസിലാണ് ഈ ഒരു ഡമ്മി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4 ലെയർ തെർമോക്കോളിൻ്റെ കേട്ടോ. അതെല്ലാം കൂടി ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്കായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ പുറത്തേക്കായിട്ട് നമ്മൾ കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. ഇത് ഞാൻ 5 ഇഞ്ച് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ താഴത്തെ ലെയർ 8 ഇഞ്ചിലും മുകളിലത്തെ ലെയർ 5 ഇഞ്ചിലും ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. മുകളിലത്തെ ആ ഒരു ലെയർ കേക്ക് 1/2 kg വെയിറ്റ് ഉണ്ടാവും കേട്ടോ. ഇനി താഴത്തെ ആ ഒരു തെർമോക്കോളും മുകളിലുള്ള കേക്കും കൂടി നല്ലോണം ജോയിൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്യൂർ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വുഡൻ്റെ തന്നെ സ്റ്റിക്ക് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ചെറുതാകുമ്പോൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കുറച്ച് കട്ടിയുള്ള ടൈപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഹൈറ്റ് കറക്റ്റ് അല്ലെങ്കിൽ അത് പിന്നെ തിരിച്ചയക്കാൻ വേണ്ടി പറ്റില്ല. ഇതുപോലത്തെ തിന്നായിട്ടുള്ളതാകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ഇങ്ങനെ പൊന്തിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ആദ്യം തന്നെ കേക്കിൻ്റെ ഹൈറ്റിൽ ആ ഒരു സ്റ്റിക്ക് കട്ട് ചെയ്തിട്ടാണ് കേക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ നോർമൽ കേക്കൊക്കെ ആണെങ്കിൽ ഞാൻ സാധാരണയായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ടൈപ്പ് സ്ട്രോ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇതുപോലെ ഡമ്മി കേക്കൊക്കെ ആകുമ്പോൾ ഇതുപോലത്തെ വുഡൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുക. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തെ കയറ്റി ഇതുപോലത്തെ ഗോൾഡൻ കളറ് ഗ്ലിറ്ററാണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താഴെ ഡമ്മിയെല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിനു മുന്നേയും ഒരുപാട് കേക്ക് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കാണത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോ കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 ടയർ കേക്കും 3 ടയർ കേക്കും പിന്നെ ടോൾ കേക്കെല്ലാം പകുതി ഡമ്മിയും പകുതി കേക്കും വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോ കേട്ടോ. ഇപ്പോൾ നമുക്ക് ചെറിയ കിലോയിൽ വലിയ കേക്കായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഡമ്മി കേക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കേക്ക് ഡമ്മി നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതിന് ഒരു 100 രൂപ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതായിരിക്കും ലാഭം. പിന്നെ തെർമോക്കോളാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ മുകളിലത്തെ ആ ഒരു ലെയർ കേക്കിലേക്ക് നമ്മൾ പകുതിയായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലിറ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇനി താഴത്തെ ലെയർ കേക്കിൽ ഇതുപോലെ കുറച്ച് ഗോൾഡൻ ലീവ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ഫ്ലവർ ആണ് കേട്ടോ. അതിൻ്റെ തണ്ടിലായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു കേക്കിലേക്ക് ഡയറക്റ്റായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഫോയിൽ പേപ്പർ ആയാലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഫ്ലവറിൻ്റെ തണ്ടെല്ലാം ഫുള്ളായിട്ടും സെല്ലോ ടേപ്പ് വെച്ച് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് മിസ്റ്റർ അംസിസിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നെയിം എഴുതി കൊടുക്കുന്നത് ലെറ്റർ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം അതിലേക്ക് ലെറ്റർ സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു ലെറ്റേഴ്സെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിങ്ങനെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഗോൾഡൻ ഡസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ഡസ്റ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അക്ഷരങ്ങൾ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ഇങ്ങനെ വരച്ചെടുക്കുന്ന രീതിയിലും ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഡസ്റ്റ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും നെയിം ഉണ്ടാവുക. ഇനി ഇത് കേക്കിൻ്റെ ഫ്രണ്ടിലേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഡ്രൈ ആക്കിയതിന് ശേഷം കസ്റ്റമർ വരാനാണ് ആ ഒരു ടൈമിലട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം ഞാൻ കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ടും നെയിം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.